അതാ ജോ ഞാൻ പറഞ്ഞത്, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാ. എടാ, ഇതൊക്കെ നമ്മളെ പ്രവർത്തനത്തിന്റെ കുഴപ്പമാണ്. നമ്മൾ ഒരിക്കലും ഭാര്യമാരെ നമ്മളെ തലേക്കറാൻ സമ്മതിക്കില്ല. അവരെ അഹങ്കരിക്കാൻ നമ്മൾ വിടുകയും ചെയ്യുന്നു. എത്രയൊക്കെ വന്നാലും കുടുംബ ജീവിതത്തിന്റെ ഒരു ചരട് നമ്മളെ തന്നെ ഇരിക്കും. എടാ, ഒരു ദിവസം ഒരു ദിവസം സിംഹത്തെ പോലെ ജീവിക്കും. വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോഴേ അരി ഉഴുന്ന് വെള്ളത്തി ഇട്ടിരിക്കുന്ന മറക്കാതെ ആട്ടി വയ്ക്കണം. അവളെ പറച്ചിലോട്ടാ തോന്നുന്നു, എന്നും അവളാണ് ആട്ടുന്നത്. ഞാൻ തന്നെ എന്നും ആട്ടുന്നത്. രാവിലെ അവളെ സാരി വരെ കഴിവിട്ടിട്ടാ ഞാൻ വന്നത്. എന്ത് ചെയ്താലും തൃപ്തി വരത്തില്ല. അപ്പോ അതാ ജോ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു ദിവസം ജീവിച്ചാലും സിംഹത്തെ പോലെ ജീവിക്കണം. പക്ഷെ അരി ഉഴുന്ന് ആട്ടുന്ന ഒരു സിംഹത്തിനെയും ഒരു നാട്ടിലും കാണാൻ പറ്റൂ. ജോകുട്ടാ, എന്താ മാം? സിറ്റി പോയൊരു ഷോപ്പിംഗ് കഴിഞ്ഞുള്ള വരവാ. ജോക്കുട്ടൻ എന്റെ കൂടെ ഒന്ന് വാ. എല്ലാം ഒന്ന് ഫ്ലാറ്റിൽ എത്തിക്കണം. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ. ഓക്കേ മാം, ഞാൻ വരാം. ബൈ. എന്നാ ശരി കേട്ടാ. ഓ ചെല്ലേ. നോക്കടാ, ഒരു പെണ്ണ് വിളിച്ചപ്പോ നാണമില്ലാതെ പെണ്ണിന്റെ പുറകെ പോന്നാണ്ട്. എടാ, ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു ദിവസം ജീവിച്ചാലും മനസമാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. നടക്ക്. ഹലോ സോഫി മാഡം, ഇത് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. ഒരു ഗ്രാൻഡ് പർച്ചേസ് നടത്തിയല്ലേ? പുതിയ താമസം തുടങ്ങല്ലേ ആന്റി, കൊറേ സാധനങ്ങള് വാങ്ങേണ്ടി വന്നു. ആ, എല്ലാം ഒന്ന് സെറ്റപ്പായി വരുന്നേ ഉള്ളു. അപ്പൊ ശരി ആന്റി. ശരി. ജോക്കുട്ടാ, ഒരു ഹെൽപ്പും കൂടെ ചെയ്യാവോ? എന്താ മാം? എനിക്ക് ഫാൻസി ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ ഒരു ലാഡർ വേണം. അതിനെന്താ മാം? ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എന്താ പ്രശ്നം? മുഖം എന്തോ അല്ലായിരിക്കുന്ന. ഒന്നും പറയണ്ടടാ, വീട്ടിലെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോ ഭയങ്കര സങ്കടമാ. എന്താടാ കാര്യം? വീട്ടിലെന്തോ പറ്റി? വെള്ളം അടിച്ചിട്ട് പെങ്ങന്മാരെ തല്ലുക, അവര് പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ വലിച്ചു കീറുക, വീടിന്റെ ജനാലയൊക്കെ അടിച്ചു പൊട്ടിക്കുക, മടുത്തു. അച്ഛൻ അത്രയ്ക്ക് വെള്ളമടിയാണോ? അച്ഛൻ വെള്ളമടിക്കൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതാരാ? ഞാൻ തന്നെ. ആ, ഇനി ഇന്ന് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ തന്നെ ആവർത്തിക്കണമെന്ന് ആലോചിക്കുമ്പോഴാ മടുത്തു. ഒരു കൈ സഹായത്തിന് ഒരു ആരുമില്ല. ഒറ്റ ചവിട്ടി ഞാൻ പറഞ്ഞില്ല. നീ ഇതെവിടെ പോവാ? ഇവിടെ സൈമൻ ചേട്ടൻ അത്യാവശ്യമായിട്ട് പി വി സി പൈപ്പ് വേണമെന്ന് പറഞ്ഞു. കൊണ്ട് കൊടുത്തിട്ട് പോരാ, പൈപ്പ് ഇടാനായിരിക്കും. ചീര ഈ പി വി സി പൈപ്പിന്റെ അകത്തൂടെ ചീര ഇടാൻ പറ്റൂ? പറ്റൂലായിരിക്കും അല്ലേ. ജോ, ഏണി കൊണ്ടങ്ങോട്ടാ. ആ സോഫി മാഡത്തിന്റെ റൂമിൽ ഒരു ഫാൻസി ലൈറ്റ് ഫിറ്റ് ചെയ്യണം, അപ്പൊ അതിനു വേണ്ടി കൊണ്ടുപോവാ. ശരി, നോക്കി ചെയ്യണേ. വാ ജോക്കുട്ട, അകത്താ സൂക്ഷിച്ചു. ജോക്കുട്ട, ദാ ഇവിടെയാണ് ഫാൻസി ലൈറ്റ് ഫിറ്റ് ചെയ്യേണ്ടത്. ലാഡർ ദേ ഇവിടെ വെച്ചോളൂ. ഇവിടെ. ആ ആ, ഓക്കെ. ഞാൻ കേറാം. മാം പറഞ്ഞു തന്നാ മതി. വേണ്ട ജോക്കുട്ട, എന്റെ മനസ്സിൽ ചെറിയൊരു ഐഡിയ ഉണ്ട്, അതുപോലെ ചെയ്യണം. ജോക്കുട്ടൻ താഴെ നിന്ന് എന്നൊന്ന് ഹെൽപ്പ് ചെയ്താ മതി. ഓക്കെ മാം. ജോക്കുട്ട, ആ ലൈറ്റ് ഇങ്ങ് എടുത്തേ. Thank you.
അടിപൊളി. നന്നായിട്ടുണ്ടല്ലേ. ഇനിയും കാണാത്തത് അവരുടെ പൊട്ടിച്ച് നിൽക്കുന്ന പേട്രിയോട്ടോ എന്താടാ കൊള്ളാല. എന്ത് കൊള്ളാലാന്ന്? മാന്യമാര് താമസിക്കുന്ന തലോണത് വേറെ ജീവിതം പേരുണ്ടാക്കാനായിട്ട് കൊള്ളാല. നോക്കിയിടണേ. റെഡിയല്ലേ? റെഡി. ആ ഇറങ്ങി. ഓക്കേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ് മാഡം. രാവിലെ തന്നെ പണി തുടങ്ങിയോ രണ്ടുപേരും? ഇവിടെ കിടന്ന ബൾബേ യൂസ് ആയിരുന്നു, ഒന്ന് മാറ്റിയിടുവായിരുന്നു. മാഡം ജോഗിങ്ങിന് പോയിട്ട് വരുവാ. രാവിലെ തന്നെ ഒന്ന് വ്യായാമം ചെയ്തില്ലെങ്കിലേ എനിക്ക് എന്തോ പോലെയാ, ശീലിച്ചു പോയി. അതാ. അത് നല്ലതാ മാഡം, ആരോഗ്യമാ പ്രധാനം. പക്ഷേ മാഡം എന്തിനാ രാവിലെ ഈ ഫുട്പാത്തിൽ കിടന്ന് ഓടുന്നേ? ഇവിടെ ഓടാനാണെങ്കിൽ സിറ്റിക്കകത്ത് ഒത്തിരി സ്ഥലങ്ങളില്ലേ, ബീച്ചിൽ പോകാം. അവിടെ ആണെങ്കിൽ ഒത്തിരി സ്ഥലമുണ്ടല്ലോ. പക്ഷേ സൈമൺ ചേട്ടാ, അതിരാവിലെ ഞാൻ ഒറ്റയ്ക്ക് ബീച്ചിൽ. മാഡം പേടിക്കണ്ട, ജോ കൂടെ വരും. മാഡത്തിന് ഒരു കൂട്ടായിട്ട്. ജോക്കുട്ടാ എന്തു പറയുന്നു? അത് പിന്നെ മാം, ഞാൻ കൂടെ വന്ന ഇവിടുത്തെ ജോലിയൊക്കെ. അയ്യോ അതോർത്ത് വിഷമിക്കണ്ട, നിങ്ങൾ തിരിച്ചു വരുന്നവരെ ഇവിടുത്തെ എല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം. മാഡം പൊക്കോ, നാളെ മുതൽ ജോ കൂടെ വരും കേട്ടോ. ശരി, അപ്പൊ പിന്നെ നാളെ മുതൽ പോണം കേട്ടോ. ആ എടുക്കാം.